നമസ്കാരം സിനിമയിലെ ലഹരി ഉപയോഗത്തെ കുറിച്ച് കുറെ നാളുകളായിട്ടൊക്കെ ചർച്ചകൾ ഉള്ളതാണ് ഉഴപ്പും കരാർ ലംഘനവും മറ്റുമായിട്ട് ചില താരങ്ങൾ പ്രശ്നം സൃഷ്ടിക്കുന്നത് നിർമ്മാതാക്കൾ തന്നെയാണ് സത്യത്തിൽ ചൂണ്ടിക്കാട്ടിയത് ഷെയ്ൻ നിഗം ശ്രീനാഥ് ഭാസി മുമ്പൊരു ലഹരിക്കേസിൽ പെട്ടിട്ടുണ്ടായിരുന്ന ഷൈൻ ടോം ചാക്കോ തുടങ്ങിയവരൊക്കെ നിസ്സംശയ നിഴലിലായിരുന്നു മയക്കുമരുന്നിന്റെ അമിത ഉപയോഗത്തെക്കുറിച്ച് ടിനി ടോം ഒരിക്കൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു ഇതുമൂലം പൊടിയുന്ന ഒരു നടനുണ്ടെന്നും തൻ്റെ മകനെ സിനിമാ രംഗത്ത് കൊണ്ടുവരാൻ പേടിയാണെന്നുമാണ് അന്ന് ടിനി ടോം ഇതേക്കുറിച്ച് വെളിപ്പെടുത്തിയത് അത് വളരെ കോളിളക്കമുണ്ടാക്കുകയും ചെയ്തു സിനിമാ ലൊക്കേഷനുകളിൽ റെയ്ഡും അന്വേഷണവും നടത്തുമെന്ന പോലീസും എക്സൈസും ഒക്കെ പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല കൊച്ചിയിൽ സെപ്റ്റംബറിൽ മാത്രം നൂറ്റി മുപ്പത്തിയേഴ് കേസുകളിലായി നൂറ്റി അൻപത്തി മൂന്ന് പേർ അറസ്റ്റിലായെന്നത് സംഭവത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നുമുണ്ട് ഇരു ചെവി അറിയാതെ നടക്കുന്ന ഇടപാടുകൾ വേറെയുമുണ്ട് സിനിമാ രംഗത്തെ ലഹരി മരുന്ന് ഉപയോഗം എന്നും ചർച്ച തന്നെയാണ് പല ഗുണ്ടാസംഘങ്ങളുടെയും പ്രധാന വരുമാന സ്രോതസ് മയക്കുമരുന്ന് ഇടപാടുകളാണെന്ന വെളിപ്പെടുത്തലുകളുമൊക്കെ പുറത്തു വരാറുണ്ട് പക്ഷേ ഒന്നും സംഭവിക്കാറില്ലെന്ന് മാത്രം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഇരുന്നൂറ്റി ആറ് പേജുകളിൽ സിനിമാ രംഗത്ത് ലഹരി ഉപയോഗം വ്യാപകമാണെന്നും തടയേണ്ടതാണെന്ന് കൂടി പരാമർശവുമുണ്ട് നാലര വർഷം വെച്ചിരുന്നു ഈ റിപ്പോർട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സാഹചര്യങ്ങളൊക്കെ വീണ്ടും മാറി ചലച്ചിത്ര താരങ്ങളും ഗുണ്ടാ തലവന്മാരുമായുള്ള അവിശുദ്ധ ബന്ധമൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച അവസാനം ബോൾഗാട്ടി പാലസിൽ നടന്ന ഒരു ഡി ജെ അലൻവാക്കറുടെ സംഗീത പരിപാടി ഉണ്ടായിരുന്നു ഈ സംഗീത പരിപാടി കൂടി ക്രിമിനലുകളുടെ അഴിഞ്ഞാട്ടം കൊണ്ട് കുപ്രസിദ്ധമായി മാറുകയും ചെയ്തു ആറായിരത്തോളം പേർ പങ്കെടുത്ത പരിപാടിക്കായിട്ട് പോലീസിന്റെ കർശന നിരീക്ഷണം ഉണ്ടായിട്ടും സദസിൽ കളവും കഞ്ചാവ് കച്ചടവും നിർബാധം നടന്നു പരിപാടി കാണാൻ എത്തിയവരുടെ മുപ്പത്തഞ്ച് മൊബൈൽ ഫോണുകൾ മോഷണവും പോയി ഇരുപത്തൊന്ന് ഐഫോണുകൾ ഉൾപ്പെടെയാണ് ഈ കടവ് പോയിരിക്കുന്നത് പരാതികളിൽ മുളവുകാട് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെങ്കിലും പതിവ് പോലെ ഒരു തുമ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല മനഃപൂർവ്വം തന്നെ തിക്കും തിരക്കും ഉണ്ടാക്കിയാണ് മോഷണം നടന്നത് ഇത്രയധികം ഫോണുകൾ ഒരുമിച്ച് നഷ്ടപ്പെട്ടതിന് പിന്നിൽ ആസൂത്രിതമായ നീക്കമുണ്ടെന്നാണ് പോലീസ് വിലയിരുത്തിയിരിക്കുന്നത് സ്വാഭാവികമായും ഏതൊരു മനുഷ്യനും മനസ്സിലാക്കുന്ന ഒരു കാര്യം കൂടിയാണ് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമൊക്കെ ഇക്കാര്യത്തിൽ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് അതിനിടെ സംഗീത പരിപാടിക്ക് കഞ്ചാവുമായി എത്തിയ പേർ പിടിയിലാവുകയും ചെയ്തിട്ടുണ്ട് ആലപ്പുഴ സ്വദേശികളായിട്ടുള്ള ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു ഇത്തരത്തിൽ മെട്രോ നഗരമായ കൊച്ചിയിൽ നിരോധിത ലഹരി പിടിമുറക്കുകയാണ് പോലീസ് എക്സൈസ് സംവിധാനങ്ങളിലൊക്കെ തന്ത്രങ്ങൾ ഇനിയൊന്നും മാറ്റിപ്പിടിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു ഇതിനൊക്കെ ഒരു അർതി ഒരു കുറവ് വന്നേനെ കൊച്ചിയിലെ നക്ഷത്ര ഹോട്ടലിൽ കഴിഞ്ഞ ദിവസം ലഹരിപ്പാട്ട് നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് പോലീസ് സംഘം അവിടെ എത്തിയത് കൊലക്കേസുകളിലടക്കം ആരോപണ വിധേയനായിട്ടുള്ള ഗുണ്ട കൊട്ടേഷൻ തലവൻ ഓം പ്രകാശിനെയാണ് അവിടെ പോലീസിനെ കാണാൻ കഴിഞ്ഞത് അയാളുടെ വാലായി ഷിഹാസ് എന്ന ആളും ഒപ്പമുണ്ടായിരുന്നു ഇവരിൽ നിന്ന് ലഹരി മരുന്നായിട്ടുള്ള കൊക്കൈൻ കണ്ടെടുക്കുകയും ചെയ്തതാണ് ബോബി ചലവതി എന്നയാളുടെ പേരിലാണ് പ്രതികൾ മുറിയെടുത്തിരുന്നത് ഇരുപതോളം പേർ ഇവിടെ വന്നു പോയിട്ടുണ്ട് ഇവരിൽ നടനായിട്ടുള്ള ശ്രീനാഥ് ഭാസി നടി പ്രയാഗ മാർട്ടിൻ എന്നിവരും ഉൾപ്പെട്ടിരുന്നതായിട്ടാണ് പോലീസിന് കിട്ടിയ വിവരം ഹ ഹി ഹി ഹു ഹു എന്ന ഇൻസ്റ്റഗ്രാം പോസ്റ്റിട്ട് പ്രയാഗ ഈ വാർത്തകളെയൊക്കെ അങ്ങ് പുച്ഛിച്ചു തള്ളി പക്ഷേ പോലീസ് ചോദ്യം ചെയ്തതോടുകൂടി നല്ല കുട്ടികൾ ചമഞ്ഞ് രക്ഷപ്പെട്ടു ഇതോടെ പോലീസ് ക്ലീൻ ചിറ്റ് നട കൊടുക്കുകയും ചെയ്തു മാത്രമല്ല വേണമെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ ഇതിൻ്റെ പരിശോധനയ്ക്കായിട്ട് ഹാജരാവാൻ വരെ തയ്യാറാണെന്ന് കൂടി ആ നല്ല കുട്ടി പറയുകയും ചെയ്തു ഓം പ്രകാശിൻ്റെ മുറിയിൽ ഫോറൻസിക് പരിശോധന നടത്തിയിട്ടുണ്ട് ഇയാളുടെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിടാനും തീരുമാനമായിട്ടുണ്ട് കുണ്ടന്നൂരിലെ ഹോട്ടലിലെ സി ദൃശ്യങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് ഇവരെ കൂടാതെ റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശമുള്ള ഏതാനും പേരുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് പഞ്ചനക്ഷത്ര ഹോട്ടൽ മുറിയിൽ ഓം പ്രകാശ് നടത്തിയത് പാർട്ടി തന്നെയാണ് എന്നാണ് സൂചന അത് അരിഹാരം കഴിക്കുന്ന ആർക്കായാലും മനസ്സിലാക്കാൻ കഴിയുന്നതാണ് പക്ഷേ അന്വേഷണമല്ലേ അന്വേഷണം അതിൻ്റെ വഴിക്കൊക്കെ പോകുമല്ലോ താരങ്ങൾ ഇവിടെ മണിക്കൂറുകളോളമാണ് ചെലവഴിച്ചത് ഇതിന് തെളിവുകളുമുണ്ട് സംഭവ ദിവസം ഹോട്ടലിൽ പോയിരുന്നുവെന്ന് പ്രയാഗ മാർട്ടിൻ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് പക്ഷേ അത് സുഹൃത്തിൻ്റെ സുഹൃത്തുക്കളെ കാണാനാണത്ര പോയത് പാവം നല്ല കുട്ടി അല്പസമയം അവരുടെ മുറിയിൽ വിശ്രമിച്ചു അതിൽ തെറ്റൊന്നും നമുക്ക് പറയാൻ കഴിയില്ലല്ലോ താൻ ലഹരി ഉപയോഗിക്കുന്ന ആളല്ല എന്നു പ്രയാഗ അടിവരയിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ ഗുണ്ടാത്തലവന്മാരും സിനിമാ നടന്മാരും നടിമാരുമായിട്ടുള്ള കൂട്ടുകെട്ട് അത്ര വിശുദ്ധമല്ല എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മനുഷ്യനും വ്യക്തമാകുന്ന കാര്യമാണ് അതിനു മേലെ എത്ര പൊടിയിട്ട് കൊടുത്താലും കാര്യമില്ല പോലീസ് അതിനുവേണ്ടി വെറുതെ കിണിഞ്ഞ് പരിശ്രമിച്ച് സ്വയം നാറണ്ട എന്നാണ് പറയാനുള്ള ഒരു അഭിപ്രായം നന്ദി